എനിക്ക് തന്നെ എനിക്ക് നമ്മുടെ റിയൽ സ്റ്റോറി സംഭവം ആയതുകൊണ്ട് അതിനൊരു കൂടുതൽ വാല്യൂ ഉണ്ടാവുന്ന അപ്പോഴാണ് തോന്നുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം. എനിക്ക് ഷെയ്ൻ അന്ന് പറഞ്ഞ ഇത് ഇതൊക്കെ നമ്മളിപ്പോ ഞാനിപ്പോ ടി വിയിൽ പറയുന്ന കാര്യങ്ങളും നമ്മുടെ ഒപ്പം നിന്ന് പറയുന്ന ആളുകളുടെ കണക്ട് ചെയ്തിട്ടാണ്. ഷെയ്ൻ ഒരു ദിവസം പറഞ്ഞില്ലേ, അതായത് ഈ സിനിമ ചെയ്തതിന്റെ ഒരു മോട്ടോ ഉണ്ടല്ലോ, സിനിമ ചെയ്തത് അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതായത് സിനിമ ഇപ്പൊ 2011 പൊന്നാനിയിൽ നടന്നൊരു കഥയാണെന്നും മറ്റേ അന്ന് ഷാനവാസ് സോഷ്യൽ വർക്കർ ആയിരുന്നു, അന്ന് ആ സിറ്റുവേഷനിൽ ഷാനവാസിന് പ്രതികരിക്കാൻ പറ്റിയില്ല. ഷാനവാസ് അവിടെ ഉണ്ടായിരുന്നു, സ്റ്റേഷനിലുണ്ടായിരുന്നു, ഷാനവാസ് ഇതെല്ലാം കണ്ടു. പക്ഷെ ഷാനാസ്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഷാനാസ്ക കുറച്ചാൾ കഴിഞ്ഞിട്ട് അറിയുന്ന ഇൻസിഡന്റ് ആണ് നമ്മുടെ സിനിമ. പക്ഷെ ആ കഥ പറയാന്നുള്ള മോട്ടീവ് ലീസാണ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമുണ്ടോ? അതെ അതെ അതെ, നമ്മളൊരു സിനിമ എടുക്കുക അല്ലെങ്കിൽ ഒരു ഇന്ന ആൾ അഭിനയിക്കുക അല്ലെങ്കിൽ അത് ഇത്രയും പൈസ കൊടുത്ത് ഇറക്കും അങ്ങനെ അല്ലെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടും അതൊന്നും അല്ലായിരുന്നു മോട്ടോ. സത്യസന്ധ ഇത് പറയണം അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഏജ് ഫാക്ടറും ഇൻട്രസ്റ്റിംഗ് ആണ്. ഏജ് ഫാക്ടർ നിങ്ങളുടെ തന്നെ ഈ 5 വയസ്സിനുള്ള വ്യത്യാസവും ശരിക്കും സാധാരണ ഇതിനു മുമ്പ് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ അവർ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. ആണിന് എപ്പോഴും പ്രായം കൂടാ, പെണ്ണിന് ഇതും ഒരു കാറ്റഗറൈസേഷൻ ആണല്ലോ. അതെ, പക്ഷെ അത് പെണ്ണിന് പ്രായം കൂടിയാൽ മാത്രമാണ് ഇവിടെ പ്രശ്നം. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നം ആണ് ഇത് തന്നെ. ലോകം ഉണ്ടായപ്പോ രാജ്യങ്ങൾ ഉണ്ടായിട്ടില്ല, അതിർത്തികളില്ല, ജാതി മതം. പിന്നെ നമ്മുടെ ഇത് പറയില്ലേ, പിന്നത്തൊരു ഡയലോഗ് പറയുന്നത് നബി ഖദീജ ബീവിനെ കല്യാണം കഴിക്കുമ്പോൾ 15 വയസ്സിന് മുമ്പുണ്ടായി. നമ്മളെല്ലാരും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിംസ് എല്ലാരും ഫോളോ ചെയ്യുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ ഒരു ഇതില് അവര് പറയും, അതിലുണ്ട് ഖുർആനിൽ പറയുന്ന ഒരു പ്രായത്തിന് 15 വയസ്സ് മൂത്ത ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ആക്ച്വലി അപ്പൊ അത് നമ്മള് ഇത് നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. അതെ, മെയിനായിട്ട് ലവ് എന്ന് പറഞ്ഞ പരിപാടിയിൽ കമ്മിറ്റ് ചെയ്താൽ തന്നെ എല്ലാം ഓക്കെയാണ്. നമ്മള് ഭയങ്കരമായിട്ട് എന്താ എല്ലാം മെക്കാനിക്കൽ ആവുകയാണ്. മിനിമം നമ്മുടെ മാരേജ് ആയാലും നമ്മൾ ചെയ്യേണ്ട സിനിമ ആയാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളായാലും നമ്മൾ എടുക്കേണ്ട ഡ്രസ്സായാലും എല്ലാം നമ്മൾക്ക് എന്താണെന്നുള്ളതിലപ്പുറം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു പരിപാടിയിലാണ് മാസ്ക് വെച്ചിട്ടുള്ള പരിപാടികളിലാണ് മുഴുവൻ ശ്രദ്ധിച്ചിട്ടില്ലേ ചുറ്റുപാടും. അതെ, നമ്മൾ വന്നിരിക്കുമ്പോ ഇയാളനുസരിച്ചിട്ട് ഞാൻ മാസ്ക് എടുത്ത് നോക്കി, ഇയാൾക്ക് ഈ മാസ്ക്, അടുത്ത ആൾക്ക് ഈ മാസ്ക്. നമ്മൾ നമ്മളാകുന്ന സമയം പക്ഷെ അത് അത് ആക്ച്വലി ഇല്ലേ, എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ സോണിൽ നിന്ന ഓക്കെയാണ്. അതായത് നമ്മൾ വേറൊരാളെ ഇംപ്രസ് ചെയ്യേണ്ട സീൻ വന്ന് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നിങ്ങൾ ഇംപ്രസ് ചെയ്യേണ്ട സുഹൃത്ത്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല, പക്ഷേ ഞാൻ ഇത്രയേ ഉള്ളൂ, എന്റെ ലൈഫ് ഇതാണ്, ഞാൻ ഹാപ്പിയാണ്, ഓക്കെ. അപ്പൊ എന്നിലേക്ക് ഒന്നും ഇമ്പോസ് ചെയ്യണ്ട, ലൈക് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മുടെ നമ്മൾ അട്രാക്ട് ചെയ്ത് മതി, നമുക്ക് വേണ്ടാത്ത ഹാപ്പി അല്ല. നമ്മുടെ ലൈഫ് സ്പാൻ ഭയങ്കര ചെറുതാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പൊ ഞാൻ സ്കൂളിലെ ഫ്രണ്ട്സിനെ കാണുമ്പോ ഞാൻ 15 വർഷം കഴിഞ്ഞ് കാണുമ്പോ അപ്പൊ ഞാൻ അയ്യോ, അതായത് അപ്പൊ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞു, അതിങ്ങനെ ടക് ടക് ടക്കാണ്, ഇതേപോലെ 3 ടക്കിൽ നമ്മൾ അടിച്ചു പോവും. അപ്പൊ ഈ ഇത്ര ആയുസുള്ള ആളുകളാണ് ഈ പറയുന്ന വിപ്ലവം മുഴുവൻ ജാതി മതം പരിപാടിയൊക്കെ എല്ലാ ടൈമിനും ഹാപ്പി ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മറ്റേ കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ വിജയം മുഴുവൻ പരിമിതികളായിരുന്നല്ലോ, അതായത് മറ്റേ എന്താ പറയാ സാമ്പത്തിക പരിമിതി, ആ പരിമിതി, മറ്റേ താരമില്ലായ്മ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിനെ തരണം എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറക്കിയപ്പോ ഇതൊരു ഷോർട്ട് ഫിലിം ആണോ എന്ന് വെച്ചിട്ടുണ്ട്, സങ്കടം വന്നു. അല്ല ഈ എനിക്ക് തോന്നുന്നു ഇത് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തത് ഒരുപാട് ആളുകളുടെ പാഷൻ കൊണ്ടിട്ടാ, അല്ലേ? സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന എല്ലാരും കൂടെ വന്നിട്ട് ലിഫ്റ്റ് ചെയ്താണ് ഈ പടം. ഇത് ഒരു എന്താ പറയാ വിപ്ലവ എന്താ പറയാ അങ്ങനത്തെ ഒരു റെവല്യൂഷണറി സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ മെച്ചൂരിറ്റിയും ഹ്യൂമാനിറ്റി ആസ് എ പേഴ്സൺ ഉണ്ടല്ലോ, അത് ആ ഒരു സാധനമാണ് ഈ സിനിമയെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇത്ര വെയിറ്റ് ചെയ്തിട്ട് ഷാനവാസ്കാരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഐ മീൻ അത് ഷാനാസ്ക കണ്ട കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയണമെന്ന് പറയുന്നത്. അപ്പൊ ഷാനാസ്ക ഇത്ര കാലം ജീവിച്ച ഐ മീൻ സോഷ്യൽ വർക്കറായിട്ടോ അല്ലെങ്കിൽ കൗൺസിലർ ആയിട്ടൊക്കെ ഉള്ള ഷാനാസ്കാരുടെ ജീവിതാനുഭവമാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിയത്. അടുത്ത പരിപാടികൾ എന്താണ്? സിനിമ വൺ ഹിറ്റായി, ഞാൻ റിവ്യൂസ് ഒക്കെ വായിക്കുമ്പോ ഇന്ന് രാവിലെ റിവ്യൂ വെച്ചെന്താണ്, പവർ ഹൗസ് ഓഫ് ടാലന്റ്. സീരിയസ്ലി, അല്ല നമുക്കത് കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. നമ്മള് വിനേട്ടൻ അറിയാം, ഞാൻ അങ്ങനെ ഒരു പരിപാടിയും പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് ഇതാണ് ഭയങ്കര സീരിയസ് ആയിട്ടോ അങ്ങനെയല്ല. ഞാൻ
എനിക്കിത്രേ ഉള്ളൂ. ഇപ്പൊ ഷാനവാസ്ക്ക് അവിടെ നിൽക്കണ പോലെ തന്നെ ഞാൻ നിന്നിട്ടുള്ളൂ. കാര്യം ഇപ്പൊ വിനയേട്ടൻ അവിടെ നിൽക്കണ പോലെ തന്നെ ഞാൻ നിന്നിട്ടുള്ളൂ. കാരണം സിനിമ ചെയ്യാൻ നിന്നപ്പോ അതെന്താണോ സംഭവിച്ചത് അത് അപ്പൊ സംഭവിച്ചത് മാത്രമാണ്. അത് ഞാൻ നേരത്തെ പോയി കണ്ണാടിയുടെ മുമ്പ് ഇപ്പൊ റിഹേഴ്സൽ ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ചെയ്ത എനിക്ക് നേരത്തെ അനുഭവത്തിൽ എനിക്ക് കൊളായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ച ഇത്രേ ഉള്ളൂ, പടച്ചോനെ എനിക്കിത് ഞാൻ കാരണം ഈ സിനിമേനെ ബാധിക്കരുത്. കാരണം ഞാൻ ഒരു പുതിയ ആളാണ്, എന്നെ ഇട്ടിട്ട് ഇവര് ഇത്രയും കുറച്ച് പൈസ ആണെങ്കിൽ പോലും അവരുടെ പൈസക്ക് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിന് വാല്യൂ ഉണ്ട്, അവരുടെ ദിവസം ഐ മീൻ ആ ടൈമിനെല്ലാം ഞാൻ വാല്യൂ ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ ചെയ്യുമ്പോ ഞാൻ കാരണം ഇതിനൊരു ചെറിയൊരു ഇത് വരരുത്, അല്ലെങ്കിൽ ഇന്നയാളെ കാസ്റ്റിംഗ് മോശമായിരുന്നു അങ്ങനെ പറയരുത് എന്നുള്ള ഒറ്റ ആഗ്രഹം എന്റെ മനസ്സിലുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോ ഇപ്പൊ ആൾക്കാർ എഴുതിയേക്കണൊക്കെ എനിക്ക് ഒരു കാലത്തും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വരും. അല്ലെങ്കിൽ അതൊക്കെ തന്നതാണ്, ഇനി എങ്ങനെ അടുത്തത് എന്താണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. ഇപ്പൊ നമ്മള് വിനേട്ടൻ അറിയാലോ, ഒരു വിനേടിന്റെ ഫ്രണ്ട് ഒരു കഥ ഞാൻ അത് കേൾക്കുന്നുണ്ട്, നമുക്കത് എന്താണെന്ന് നോക്കാം. അതെ, ഇപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ, സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. സീരിയസ് ആയിട്ട് അവര് കാണുന്ന എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ വിജയം ഷെയ്നെ പോലെ അല്ലെങ്കിൽ ഷെയ്നിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ദൈവം കേട്ടതായിരിക്കും സീരിയസ്ലി. അപ്പൊ ഇതേപോലെ ഞങ്ങളുടെ ഒരുപാട് പ്രാർത്ഥന, പറ്റൻ ചെറുപ്പക്കാരുടെ പ്രാർത്ഥനയാണ് ഈ സിനിമ. അപ്പൊ ഒരുപാട് സിനിമകൾ ഇപ്പൊ തിയേറ്ററിൽ വരുന്നുണ്ട്. ഈ ആഴ്ചയും ഒരുപാട് മലയാള സിനിമ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് വിചാരിച്ച് ഈ സിനിമ ഏറ്റവും അടുത്ത ദിവസം പോയി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ ഇനിയും കുറച്ചുനാൾ തിയേറ്ററിൽ എത്തുകയും കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയി തിയേറ്ററിൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇതേപോലെ പവർ ഹൗസ് ഓഫ് ടാലന്റിനൊക്കെ. അയ്യോ, അപ്പൊ എനിക്കും അതിനെ പറയാനുള്ളത് ഫിലിം ഏറ്റവും അടുത്ത് കാണുക. വേറെ സിനിമകൾ ഒന്ന് തിയേറ്റർ ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിച്ചു തുടങ്ങും. അപ്പൊ ഞങ്ങളുടെ സിനിമയ്ക്ക് ഒന്ന് റൺ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ പടം കുറച്ച് ദിവസം കൂടെ ഓടും, ആൾക്കാർ കാണും. അപ്പോ താങ്ക് യു സോ മച്ച്.